കരിങ്ങാച്ചിറ സാരൻ ഫെലോഷിപ്പ് ചർച്ചിന്റെ ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ ഇങ്ങനെ ദൈവവചനം സംസാരിക്കാൻ ദൈവം ഒരു അവസരം നൽകിയതിൽ ലഭ്യമായതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ ജോർജ് ഡ്യൂട്ടി സാറിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും റാണി സ്വദേശികളോടാണ്. ഞാൻ തിയോളജി സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം അവരുടെ അധ്യാപനവനായിരുന്നു. ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ് അദ്ദേഹം. ഈ സഭയിലുള്ള എല്ലാ വിശ്വാസികൾക്കായിട്ടും ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഒപ്പം ബോംബെയിലുള്ള ടി ടി ജേക്കബ് പാസ്റ്റർക്കായി ഞാൻ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ഈ ദൈവജനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ ധന്യമായ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് ബംഗാളിൽ കൽക്കട്ടയിൽ നിന്ന് ഒരു 200 കിലോമീറ്റർ നോർത്തിലേക്ക് മാറി മൂർഷിദാബാദ് എന്ന ഒരു ജില്ലയിലാണ്. ഇവിടെ നിന്ന് ഒരു 50 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ബംഗ്ലാദേശിലേക്ക്. ഇവിടെ ഗ്രാമങ്ങളിലൊക്കെയുള്ള സുശേഷ വേല ചെയ്യുന്നു. ഒയാസിസ് മിനിസ്ട്രീസ് എന്ന ഒരു മിഷൻ ഓർഗനൈസേഷനോട് ചേർന്നാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഇന്ന് ഇങ്ങനെ ഒരു അവസരം ലഭ്യമായതിൽ ഞാൻ കർത്താവിന് നന്ദി അർപ്പിക്കുന്നു. ദീർഘമായി മുഖവര പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവ വചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാം വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ലൂക്കോസിന്റെ സുവിശേഷം 8:11-15 വാക്യങ്ങൾ. വിത്ത് വിതയ്ക്കുന്നവന്റെ ഉപമയാണത്. വിത്ത് വിതയ്ക്കുന്നവന്റെ ഉപമ. യേശു ധാരാളം ഉപമങ്ങൾ പറഞ്ഞു. എന്നാൽ പറഞ്ഞ ഉപമകളിൽ വളരെ അപൂർവമായി അതിന്റെ വ്യാഖ്യാനവും കൂടെ വിശദീകരിച്ചു കൊടുത്ത ഒരു ഉപമയാണ് ഈ വിത്ത് വിതയ്ക്കുന്നവന്റെ ഉപമ. ലൂക്കോസിന്റെ സുവിശേഷം 8 അതിന്റെ 4-8 വാക്യങ്ങളിലാണ് ആ ഉപമ പറഞ്ഞിരിക്കുന്നത്. 10-15 വാക്യങ്ങളിലാണ് ആ ഉപമയുടെ വ്യാഖ്യാനം കർത്താവ് കൊടുത്തിരിക്കുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നീ 3 സുവിശേഷങ്ങളിലും ഈ ഉപമ വിശദീകരിച്ചിട്ടുണ്ട്. ഈ വിത്ത് എന്താണെന്ന് കർത്താവ് തന്നെ പറയുന്നു. അതിന്റെ 11 വാക്യം, വിത്ത് ദൈവവചനമാണ്. വിത്ത് ദൈവവചനമാണ്. ഈ ഉപമ പറയുന്ന സമയത്ത് ലൂക്കോസിന്റെ സുവിശേഷം 8:5 വാക്യത്തിൽ കർത്താവ് പറഞ്ഞത്, ചിലത് വഴിയരികെ വീണിട്ട് ചവിട്ടിപ്പോകുകയും ആകാശത്തിലെ പറവജാതി അതിനെ തിന്നുകയും ചെയ്തു. ചിലർ വന്ന് പക്ഷികൾ തിന്നു. ഇനി അതിന്റെ വ്യാഖ്യാനമായിട്ട് 12 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, വഴികരികെയുള്ളവർ കേൾക്കുന്നവരെങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കാൻ പിശാചു വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. 5 വചനത്തിൽ പക്ഷി തിന്നു കളയുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ വ്യാഖ്യാനമായിട്ട് കർത്താവ് പറയുന്നത്, പിശാചു വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. യോഹന്നാന്റെ സുവിശേഷം 10 അതിന്റെ 10 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവിടെ സാത്താനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അപ്പം സാത്താനാണ് അറുപ്പാനും മുടിക്കാനും മോഷ്ടിപ്പാനും ഒക്കെ ആയിട്ട് വരുന്നത്. ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറിയാൽ എന്തൊക്കെയാണ് അവിടെ നിന്ന് മോഷ്ടിക്കുന്നത്? ഒരിക്കലും കള്ളൻ ഒരു വീട്ടിൽ കയറിയിട്ട് അവിടുത്തെ ചൂലോ കുരണ്ടിയോ ചവിട്ടുമെത്തയോ അല്ലെങ്കിൽ വേസ്റ്റ് ബിന്നോ ഇതൊന്നും സാധാരണ ഉപയോഗിക്കാറില്ല, മോഷ്ടിക്കാറില്ല. സാധാരണ മോഷ്ടിക്കുന്നത് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കളാണ്. എന്തിനാണ് ഈ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കുന്നത്? അത് മോഷ്ടിച്ച ശേഷം വീണ്ടും സാത്താന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത് സാത്താൻ ഈ വചനം എടുത്ത് കളയുന്നു എന്നാണ്. സാത്താൻ എടുക്കുന്ന എന്തിനാ? അത് ഉപയോഗിക്കാനായിട്ടല്ല. എടുത്ത് എന്താണ് ചെയ്യുന്നത്? വചനം എടുത്ത് കളയുന്നു. നാടൻ ഒരു ചൊല്ലുണ്ട്, നിങ്ങൾക്കെല്ലാം ഒരുപക്ഷെ അറിയാമായിരിക്കും, പട്ടി തിന്നുകയുമില്ല പശുവിനെ കൊണ്ടിട്ട് ചീറ്റിക്കത്തുമില്ല. ഈ സാത്താൻ ഈ വചനം എടുക്കുന്നത് ഉപയോഗിക്കാനാണെങ്കിൽ ഒക്കെ കുഴപ്പമില്ല, പക്ഷേ ഈ സാത്താൻ ഇത് ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നുമില്ല. ഉപയോഗിക്കുന്നവരെ അത് ഉപയോഗപ്രദമാക്കാൻ അനുവദിക്കുന്നുമില്ല. എന്താണ് ഈ വചനം സാത്താൻ എടുത്തു കളയുന്നത്? അത്ര ശക്തമാണ് വചനത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ പ്രയോജനം. ഈ വചനം കേൾക്കുന്ന നമുക്ക് ഒരിക്കലും ഈ വചനം പ്രയോജനമാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് സാത്താൻ അത് എടുത്തു കളയുന്നത്. അതിന്റെ 12 വാക്യത്തിൽ ലൂക്ക്
8:12 തന്നെ അത് കൊടുക്കുന്നുണ്ട്, അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിപ്പാൻ. അപ്പം വചനത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടും. വചനത്തിന് മനുഷ്യന്റെ ഹൃദയത്തിൽ ക്രിയ ചെയ്യാൻ കഴിയും, അവന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയും, അവന്റെ ജീവിതത്തിലെ തിന്മകളെ മാറ്റാൻ കഴിയും. യാക്കോബിന്റെ ലേഖനം 1:1 അതിന്റെ 21-ാമത്തെ വാക്യത്തിലും വചനത്തിന്റെ ആ ഒരു പ്രാധാന്യമാണ് നമ്മൾ കാണുന്നത്. നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ള വചനം. അപ്പം വചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അത് ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതാണ് വചനം. യഥേഷ്യ ലേഖനം 6:17 അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, സാത്താനെതിരെ ആത്മാവിന്റെ വാളാണ് ദൈവത്തിന്റെ വചനം. നമുക്കിങ്ങനെ ഇപ്പം മൊബൈലായി വാട്സാപ്പായി ധാരാളം സന്ദേശങ്ങൾ കേൾക്കാനുള്ള അവസരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഓഡിയോ മെസ്സേജുകൾക്ക് യാതൊരു പഞ്ഞവുമില്ല. എന്നാൽ അതിനേക്കാൾ അപ്പുറം വ്യക്തിപരമായി ദൈവവചനം വായിക്കാനും അത് ആസ്വദിക്കാനും അത് ജീവിതത്തിൽ അത് നമ്മുടെ ജീവിതത്തെ കറക്റ്റ് ചെയ്യുമ്പോൾ ആ വഴിയിൽ നടക്കാനായിട്ട് നമുക്ക് എത്ര പേർക്ക് കഴിയുമോ അതാണ് ദൈവം ചോദിക്കുന്നത്. എല്ലാ ആളുകളുടെയും കിട്ടുന്ന ഓഡിയോ മെസ്സേജുകളൊക്കെ കേൾക്കുന്നത് നല്ലത് തന്നെയാണ്. എന്നാൽ അതിനപ്പുറത്ത് വ്യക്തിപരമായി ദൈവവുമായി ദൈവവചനത്തിലൂടെ ബന്ധപ്പെടുവാനായിട്ടാണ് ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം എന്ന് പറയുന്നത്. വചനം അത്ര ശക്തിയുള്ളതാണ്. ഒരു വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് നിന്ന് നഷ്ടപ്പെട്ടാൽ നമുക്ക് നിലനിൽപ്പില്ല എന്ന് സാത്താൻ അറിയാം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ വചനം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തു നിന്ന് എടുത്തു കളയാനായിട്ടാണ് സാത്താൻ ശ്രമിക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് സാത്താൻ എടുത്തു കളയുമെന്ന് ഭീതിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഭീതിപ്പെടുന്നത് നമ്മുടെ സാമ്പത്തിക നന്മകളാണ്, ഭൗതിക സമൃദ്ധികളാണ്. നമ്മൾ ധാരാളം കേൾക്കുന്നത് അങ്ങനെയാണ്, നമ്മുടെ നന്മയെ മുടക്കിക്കളയാൻ, നമ്മുടെ അനുഗ്രഹങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ. അപ്പൊ പെട്ടെന്ന് നമ്മളൊക്കെ സാധാരണ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ഭൗതിക സമൃദ്ധിയെ ഇല്ലായ്മ ചെയ്യാനാണ് സാത്താൻ വരുന്നതെന്നാ. അത് സത്യമാണ്, സത്യമായിരിക്കാം. എന്നാൽ അതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ കൈവശമുള്ള ദൈവവചനം നമുക്ക് പ്രയോജനപ്പെടുത്താതെ അത് നഷ്ടപ്പെടുത്താനായിട്ടാണ് സാത്താന്റെ ആഗ്രഹം. ഇപ്പൊ സമ്പത്തിനെ വലിയ നന്മയായിട്ട് ചിന്തിക്കാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് സമ്പത്ത് നഷ്ടമാക്കിയാൽ സാത്താൻ എന്താ ഗുണമുള്ളത്? സാത്താൻ ഒരു ഗുണമില്ല. കാരണം ആ വ്യക്തിക്ക് സമ്പത്ത് എന്ന് പറയുന്നത് ഒരു നന്മയല്ല. അങ്ങനെ സമ്പത്തിന്റെ നന്മയെന്ന് ചിന്തിക്കാത്ത ഒരാളുടെ അടുത്തു നിന്ന് സമ്പത്ത് എടുത്ത് മാറ്റിയത് കൊണ്ട് സാത്താന് യാതൊരു ഗുണവും ഉണ്ടാകില്ല. അതുകൊണ്ട് സാമ്പത്തിക നന്മകളേക്കാൾ ഭൗതിക സമൃദ്ധികളേക്കാൾ നമ്മുടെ അടുത്ത് നിന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നതിന് വേണ്ടിയാണ് സാത്താന്റെ ഏറ്റവും വലിയ ശ്രമം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി, പ്രതിസന്ധികളിൽ പതറാതെ നിൽക്കുന്നതിന് വേണ്ടി വചനം നമ്മുടെ അകത്ത് നമ്മളെ സംഗ്രഹിക്കാം. അതാണ് 119-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്, നിന്നോട് പാപം ചെയ്യാതിരിക്കാൻ നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്ന. ധാരാളം സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുന്നു, ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ കളയുക എന്നുള്ളതല്ല, മറിച്ച് കേൾക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് സംഗ്രഹിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ചിന്തയെന്ന് പറയുന്നത്. ഈ ജോജോടി സാറ് മണക്കാലയിൽ അധ്യാപകനായി വരുന്ന ആ വർഷം ഞാനവിടെ ഫൈനൽ ഇയർ ആണ്. ജോജോടി സാറ് മുടിയൻ പുത്രനെ പറ്റി പ്രസംഗിച്ച ഒരു പ്രസംഗം ഇന്ന് എൻ്റെ മനസ്സിലുണ്ട്. പ്രസംഗങ്ങൾ 10-20 കഴിഞ്ഞു. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറയുന്നത് ആളുകൾ ധാരാളം സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഗ്രഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അത് നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവവചനത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കണ്ണാടി എന്ന, കണ്ണാടി കണ്ണാടി. നിങ്ങൾ രാവിലെ എവിടെയെങ്കിലും ജോലിക്കോ അല്ലെങ്കിൽ കല്യാണത്തിനോ മറ്റേ ചടങ്ങുകൾക്കൊക്കെ പോകാൻ, എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങളുടെയൊക്കെ പോകാൻ നേരം രാവിലെ ഒരുങ്ങി റെഡിയാകും, ഒരുങ്ങി റെഡിയാകും. ഏറ്റവും അവസാനം ഒരു പ്രാവശ്യം കൂടെ കണ്ണാടിക്ക് അത് നോക്കും. എന്തെങ്കിലും മുഖത്ത് കരിയോ ക്ലീൻ ചെയ്യേണ്ട ഭാഗങ്ങളുണ്ടോ? അഥവാ നിങ്ങൾ കണ്ണാടിയുടെ മുഖത്ത്, കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്ത് അല്പം കരി അല്ലെങ്കിൽ ചെളി കണ്ടു എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ തന്നെ പോയി ഉടനെ മുഖം വൃത്തിയായിട്ട് കഴുകി നമ്മുടെ ആ മുഖത്തെ ക്ലീൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഈ കണ്ണാടിയുടെ ജോലി എന്താ? കണ്ണാടിയുടെ ജോലി നമ്മുടെ മുഖത്തുള്ള
ആ ചെളിയെ ചൂണ്ടിക്കാണിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും പറയത്തില്ല കണ്ണാടിയാണ് ചെളിയെ ചൂണ്ടിക്കാണിച്ചത്, അതുകൊണ്ട് കണ്ണാടി തന്നെ ക്ലീൻ ചെയ്യണമെന്ന് പറയത്തില്ല. കണ്ണാടി ചൂണ്ടിക്കാണിച്ചു, നമ്മള് ക്ലീൻ ചെയ്തു. ഇതാണ് ദൈവവചനത്തിന്റെയും പ്രത്യേകത. ഈ ദൈവവചനം വായിക്കുന്ന ഉടനെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ അഴുക്കുകളും എല്ലാ തിന്മകളും അത് നമ്മളെ വെളിപ്പെടുത്തും. നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട ഭാഗങ്ങൾ ദൈവവചനം നമുക്ക് വെളിപ്പെടുത്തി തരും. അപ്പൊ ആ ക്രമീകരണം വരുത്തേണ്ടത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് ദൈവവചനം ഈ ക്രമീകരണം വരുത്താനായിട്ട് നമുക്ക് ഒരു കാരണവശാലും ഒരു അവസരം തരാതെ അതിനെ തടുക്കുവാനായിട്ടാണ് സാത്താന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വചനത്തെ നമ്മൾ കേട്ട് ഉപേക്ഷിക്കാതെ അതിനെ എപ്പോഴും ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഈ പന്ത്രണ്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കാൻ പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളഞ്ഞു. ഇനി മർക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ ഇതേ വാക്യം പറയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം, വിരയ്ക്കുന്നവൻ വചനം വിരയ്ക്കുന്നു, വചനം വിരച്ചിട്ട് വഴികേരി വീണത് കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നതാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇല്ലാത്ത ഒരു വാക്ക് ആ മർക്കോസിന്റെ സുവിശേഷത്തിൽ ചേർത്തിട്ടുണ്ട്. ഉടനെ എന്ന ഒരു പ്രയോഗം, ഉടനെ വചനം വിതച്ച ഉടനെ ഹൃദയത്തിൽ നിന്ന് ഉടനെ സാത്താൻ എടുത്ത് കളയുന്ന ഈ പത്രോസിന്റെ 1-ാം ലേഖനം അതിന്റെ 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നെങ്ങനെയാണ്, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹ എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് ചിന്തിച്ച് ചുറ്റി തിരിഞ്ഞ് തിരഞ്ഞ് നടക്കുന്നു എന്നാണ്. ഈ സാധാരണ എവിടെയാണ് നടക്കുന്നത്? നമ്മുടെ പാർട്ടിനേജിന്റെ ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ കൺവെൻഷൻ ഗ്രൗണ്ടിലോ ഒന്നും അല്ല. സാധാരണ ഈ ചുറ്റി തിരിഞ്ഞ് നടക്കുന്നത് നമ്മുടെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് തന്നെയാണെന്നാണ്. എന്തിനാണ് ഇങ്ങനെ ഏറ്റവും ചേർന്ന് നടക്കുന്നത്? നമ്മുടെ അകത്ത് വീണ ഈ വചനം പെട്ടെന്ന് തന്നെ എടുത്ത് കളയുന്നതിന് വേണ്ടി ആണ് സാധാരണ ശ്രമങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കേട്ട വചനം അത് ഉടനെ തന്നെ ഹൃദയത്തിന്റെ അകത്ത് നമ്മൾ സംഗ്രഹിക്കുവാനിടയെ തീരണം. ആ വചനത്തെ പോസിറ്റീവായിട്ട് ഏറ്റെടുത്ത് അത് ഹൃദയത്തിന്റെ അകത്ത് സംഗ്രഹിച്ച് എന്നൊന്നും ഓർമ്മയിൽ നിലനിർത്തി അത് നമ്മളോട് പറയുന്ന കറക്ഷൻ ചെയ്ത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇടയായി തീരണം. ഇനി രണ്ടാമത്തെ നിലം, 4 നിലങ്ങളാണ്. 1, വഴിയരിക വീണത്; 2, പാറസ്ഥലത്ത് വീണത്; 3, മുള്ളിനിടയിൽ വീണത്; 4, നല്ല നിലത്ത് വീണത്. അപ്പം രണ്ടാമത്തെ നിലം എന്ന് പറയുന്നത് പാറസ്ഥലത്ത്, വെറും പാറ മാത്രമല്ലായിരുന്നു, അവിടെ അല്പമായ മണ്ണ് ഉണ്ടായിരുന്നു. ഈ വിത്ത് നിലത്ത് വീണ കിളിർത്തു എന്ന ചെറിയ പച്ചപ്പൊക്കെ വന്നു. അതിനെപ്പറ്റി 11-ാം വാക്യത്തിൽ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? പാറമേലുള്ളവരോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ എങ്കിലും അവർക്ക് വേരില്ല, അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് പിൻവാങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഇവരെ ആരും നിർബന്ധിച്ചല്ല ഇവർ വചനം കേട്ടത് അല്ലെങ്കിൽ സ്വീകരിച്ചത്, അവർ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന പരീക്ഷാ സമയത്ത് പിൻവാങ്ങിപ്പോകുന്നു. പരീക്ഷാ സമയം അതിനെ മറ്റേ സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുന്നത് ചൂട് പാറമേൽ ഉണ്ടായിരുന്ന ആ വിത്ത് വളർന്നു അധികം വേരില്ലായിരിക്കാൻ അത് സൂര്യന്റെ താപത്തിൽ ഉണങ്ങിപ്പോയി. ഒരു മീറ്റിംഗിൽ പങ്കെടുത്തു, ഒരു രോഗസൗഖ്യം കിട്ടി, ചെറിയ എന്തെങ്കിലും നന്മകളൊക്കെ കിട്ടി, പക്ഷേ അതൊരു തുടക്കം മാത്രമാണ്. എന്നാൽ അതിനപ്പുറത്ത് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും. നമുക്കറിയാം സൂര്യന്റെ ചൂട് ഏൽക്കാതെ ഏതെങ്കിലും ഒരു മരത്തിന് വളരാനാകും? ഒരു മരത്തിനും സൂര്യന്റെ ചൂട് ഏൽക്കാതെ വളരാനാവില്ല. സൂര്യന്റെ ചൂട് എല്ലാ ചെടികൾക്കും വളരാൻ ആവശ്യമാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രതിസന്ധികൾ വരുന്നുടനെ, സൂര്യതാപം പോലെയുള്ള പ്രശ്നങ്ങൾ, ഒറ്റപ്പെടലുകൾ, അപമാനങ്ങൾ, നിന്ദകൾ, ഇതൊക്കെ വരുന്നുടനെ പിന്തിരിഞ്ഞ് പോകാതെ നമ്മൾ ഉറച്ചു നിൽക്കണം എന്നാണ് ഇവിടെ കർത്താവ് നമ്മെ ബോധ്യപ്പെടുന്നത്.
ഈ ഗ്രൂപ്പ് ആളുകളുടെ തുടക്കം മനോഹരമായിരുന്നു, സന്തോഷത്തോടെയാണ് അവരെ സ്വീകരിച്ചത്. മത്തായിക്ക് ശേഷം 13 അധ്യായത്തിൽ ഇതേ വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, അവരെ വിളിക്കുന്നത് അവരെ 20 വാക്യം, മത്തായി 13:20, വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു എങ്കിലും വേരില്ലാതിരിക്കാൻ അവൻ ക്ഷണികനത്രേ. അതിന്റെ 21 വാക്യം, വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. വചനം നിമിത്തം ഞെരുക്കം എന്നാണ് നമ്മൾ സാധാരണയായി ചിന്തിക്കുന്നത്. കർത്താവിനെ കണ്ടുമുട്ടി, വചനം ആക്സെപ്റ്റ് ചെയ്തു, പിന്നെ വെച്ചടി വെച്ചടി കേട്ടതാണ്, സൈക്കിളുമായിട്ട് വന്നു, വലിയ വലിയ വാഹനങ്ങളിലേക്ക് മാറുന്നു, അങ്ങനെ തിരി നോക്കേണ്ട സ്ഥിതി ഇല്ലാത്ത നിലയിൽ ഒരു ഞെരുക്കമില്ലാതെ മുന്നോട്ട് പോകും എന്നാണ് നമ്മളുടെ ചിന്ത. അങ്ങനെയാണ് നമ്മള് പല ആളുകളും പ്രസംഗിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് വചനം നിമിത്തം ഞെരുക്കം ഉണ്ടാകുന്ന, ഞെരുക്കം മാറുമെന്നാണ് നമ്മുടെ ധാരണ. പക്ഷെ കർത്താവ് ഇവിടെ പറയുന്നത് വചനം നിമിത്തം ഞെരുക്കം ഉണ്ടാകുന്ന. മത്തായി സുവിശേഷത്തിൽ 7 അതിന്റെ 14 വാക്യത്തിൽ കർത്താവ് തന്നെ പറയുന്നത് ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമാണ്. നമ്മൾ ഈ ഞെരുക്കത്തിന്റെ അകത്തൂടെ, ഈ പ്രതിസന്ധികളിലൂടെ, ഈ ഒറ്റപ്പെടലുകളിലൂടെ, അപമാനങ്ങളിലൂടെ, മാറ്റി നിർത്തലുകളിലൂടെ, അല്ലെങ്കിൽ സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുന്നത് കൊണ്ട് ആളുകളുടെ അതിക്ഷേപേക്കൽ കേൾക്കേണ്ടി വന്നാൽ അതെല്ലാം സഹിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും എല്ലാം നമ്മുടെ വഴികളെല്ലാം ഒന്ന് വിശാലമായി മാറണം, ഞെരുക്കങ്ങളെല്ലാം മാറണം. ഞെരുക്കം മാറും, അത് സത്യം തന്നെയാണ്. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത് നമ്മുടെ ജീവിത ശൈലി അത് അതിനൊരു മാറ്റം ഉണ്ടാകണം എന്ന് തന്നെയാണ്. ഇതുവരെയും നമുക്ക് ആ ഒരു ില്ല എങ്കിൽ ഇപ്പോഴും നമ്മൾ ആ വിശാല വഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ ഒരു മടങ്ങി വരവിലേക്ക് മടങ്ങി വരുവാനായിട്ടാണ് കർത്താവിന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. 3 ഉള്ള വാക്യത്തില് 8 അതിന്റെ 7 വാക്യം, 3 തലം വിത്ത് വീണ 3 തലം എന്ന് പറയുന്നത് മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളും കൂടെ മുളച്ചു അതിനെ ഞെരുക്കിക്കളഞ്ഞു. അതിന്റെ 14 വാക്യത്തിലാണ് അതിന്റെ വ്യാഖ്യാനം കഥ കൊടുക്കുന്നത്. മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാര ഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്രേ. അപ്പൊ വചനത്തെ ഞെരിക്കുന്നത് 3 കാര്യങ്ങളാണെന്നാണ് അവിടെ പറയുന്നത്. വചനത്തെ ഞെരിക്കുന്ന 3 കാര്യങ്ങൾ ലൂക്കോസിനെ ശേഷം 8:14 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ചിന്ത ധനം സംസാര ഭോഗം, ഇത് 3 വചനത്തെ ഞെരുക്കുമെന്ന് തന്നെയാണ്. മത്തായി സുവിശേഷം 13 ഇതേ ഉപമയിൽ കർത്താവ് സംസാരിക്കുന്നവരെ 13:22 മത്തായി 13:22 നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുതൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരാനാകുന്നു. അവിടെ കർത്താവ് പറഞ്ഞൊരു ഒരു പ്രത്യേക ഭാഗമുണ്ട്, ധനത്തിന്റെ വഞ്ചന. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ധനം നമ്മുടെ ഞെരുക്കം മാറ്റും എന്ന, ഇവിടെ കർത്താവ് പറഞ്ഞത് ധനം നമ്മളെ വഞ്ചിക്കുമെന്നാണ്. 1 Corinthians 6:10 അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമല്ലോ. ഇന്ന് നമ്മൾ ഓടുകയാണ്, സമ്പത്തിന്റെ പിന്നാലെ ഓടുകയാണ്, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, നേട്ടങ്ങൾ കൈവശമാക്കണം, അതിനുവേണ്ടി ഓട്ടമാണ്. പക്ഷെ സമ്പത്ത് നമ്മളെ വഞ്ചിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. എന്താ സമ്പത്തിന്റെ വഞ്ചന? എന്താ എല്ലാം നേടാൻ സമ്പത്തിനെ കൊണ്ട് കഴിയും, സമ്പത്ത് നമ്മുടെ കൈവശം ഉണ്ട് എങ്കിൽ എല്ലാം നേടാൻ കഴിയും എന്ന ഒരു മിഥ്യാധാരണ സമ്പത്ത് നമ്മുടെ അകത്ത്, പൈസ നമ്മുടെ അകത്ത് കൊണ്ടിരുന്നു. പക്ഷെ നമുക്ക് ഇപ്പൊ മനസ്സിലായി കാണാം, മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്, സമ്പത്തുള്ളത് കൊണ്ടും ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയത്തില്ല. സമ്പത്തിനേക്കാൾ അപ്പുറത്ത് ദൈവാശ്രയമാണ് വേണ്ടത്. 1 Corinthians 6:17 അതിന്റെ 17 വാക്യം
ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് തിമത്യോസ് ആറാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല. എന്താ ഈ നിശ്ചയമില്ലാത്ത ധനം എന്ന് പറഞ്ഞാൽ? ധനം ഉണ്ടെങ്കിലെല്ലാം സുനിശ്ചിതമാണ്, കാര്യങ്ങളെല്ലാം ചെയ്യാം എന്നാണ് നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ പൗലോസ് ഇവിടെ പറയുന്നത് നിശ്ചയമില്ലാത്ത ധനം എന്നാണ്. ധനം എപ്പോഴും നമുക്ക് കാര്യങ്ങളെ സുനിശ്ചിതമാക്കും, അരക്ഷിതാവസ്ഥയെ മാറ്റും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ധനത്തിന്റെ ധനം എപ്പോഴും നമുക്ക് അൺസെർട്ടനിറ്റി മാത്രമേ നൽകുകയുള്ളൂ എന്നാണ് ആ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അൺസെർട്ടനിറ്റി എന്ന് തൊട്ട് അത് പറയാണ്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് സകലതും ധാരാളമായി അനുഭവിക്കാൻ തരുന്ന ദൈവത്തിൽ ആശ്രയിക്കാനും നമ്മൾ ഉത്സാഹിക്കണം. ധനത്തിലല്ല നമ്മൾ ആശ്രയിക്കുന്നത്, എല്ലാം നമുക്ക് അനുഭവിക്കാനായിട്ട് തരുന്ന ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടത്. ഇന്ന് പലരും കർത്താവിനെ കണ്ടുമുട്ടുന്നത് തന്നെ അവരുടെ ജീവിതം കുറച്ചുകൂടെ ഒന്ന് സുഖകരമാക്കുന്നതിന് വേണ്ടിയാണ്, സാമ്പത്തിക മേന്മ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ കർത്താവ് ഒപ്പം പൗലോസ് പറയുന്നുണ്ട്, സമ്പത്ത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, ജോലി ചെയ്ത സമ്പത്ത് നേടുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ ഒരിക്കലും സമ്പത്തിലല്ല ആശ്രയിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ച യോഗിനെ പറ്റി അദ്ദേഹം പറയുന്നിങ്ങനെയാണ്, ധനത്തിൽ ഞാൻ ആശ്രയം വെച്ചുവെങ്കിൽ, സമ്പത്തിൽ ഞാൻ ആശ്രയിച്ചെങ്കിൽ അത് ന്യായാധിപന്മാർ ശിക്ഷിക്കേണ്ട കുറ്റമാണ്, അതിനാൽ ഞാൻ ദൈവത്തെ നിഷേധിച്ചു എന്ന് വരുമല്ലോ എന്ന. അപ്പം ധനത്തോടുള്ള ആശ്രയം, ധനത്തോടുള്ള അമിത താല്പര്യം, എല്ലാത്തിനും ധനത്തെ ആശ്രയിക്കുന്നത് അത് ദൈവത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണെന്ന ഈ വാക്യത്തിലെല്ലാം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് മടങ്ങി വരേണ്ടത് ദൈവത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരേണ്ടി ഇരിക്കുന്നു. മുമ്പ് പറഞ്ഞ പോലെ ധനം കൊണ്ട് എല്ലാം നേടാൻ കഴിയുമെന്ന ഒരു ചിന്ത ധനം നമ്മുടെ അകത്ത് കൊണ്ടുവരുന്നത് അതിനെയാണ് ധനത്തിന്റെ ഏറ്റവും വലിയ വഞ്ചന. എല്ലാം നേടാൻ കഴിയുമെന്ന് നമ്മളോട് പറഞ്ഞിട്ട് അതിന് നമ്മൾ അതിന്റെ പുറകെ പോയി അവസാനം മനസ്സിലാകും ഇതുകൊണ്ടൊന്നും നേടാൻ കഴിയത്തില്ല, അങ്ങനെ നമ്മൾ വഞ്ചിക്കപ്പെടും, അതാണ് ധനത്തിന്റെ വഞ്ചന. ഈ വാക്യം നമ്മൾ കാണുന്ന ധനത്താലും സംസാര ഭോഗങ്ങളാലും ഞെരുങ്ങി, ധനം ഞെരുക്കും. എന്തിനെയാണ്? നമ്മുടെ അകത്തുള്ള വചനത്തെ. ഈ ഞെരുക്കുക എന്ന വാക്യം എന്ന് പറഞ്ഞ ശ്വാസം മുട്ടിക്കുക എന്നാണ്, ശ്വാസം മുട്ടിക്കുക. അപ്പം ധനത്തിന്റെ പിന്നാലെയുള്ള പാറ്റിൽ നമ്മുടെ അകത്തുള്ള വചനത്തോടുള്ള താല്പര്യത്തെ നമുക്ക് നഷ്ടമാക്കും. വചനവായന മരിക്കും. നമ്മളെല്ലാവരും പലതുമായ ജോലികളിൽ ഏർപ്പെടുന്ന ആളുകളാണ്, തിരക്കുകളുണ്ട്, സത്യം തന്നെയാണ്. ഈ പഴയ നിയമത്തിലൊരു നമുക്ക് യാക്കോബിനെ പറ്റി കാണാൻ കഴിയും, മഹാധനവാനായിരുന്നു, ആടുമാടുകൾ മൃഗസമ്പത്തുകളെല്ലാം ധാരാളമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കൃഷിയിടങ്ങളിൽ വയലേരകളിൽ പണി ചെയ്യുന്ന ഒരാളായിരുന്നു, ആടിനെ മേയ്ക്കണം. പക്ഷെ ഇതെല്ലാം ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ അദ്ദേഹം ശ്രമിക്കുമായിരുന്നു, ദൈവം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തോട് സംസാരിക്കുമായിരുന്നു, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ അദ്ദേഹം സമയങ്ങൾ മാറ്റി വയ്ക്കുമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ തിരക്കിന്റെ യാത്രയിൽ ദൈവത്തെ പിന്തള്ളി അല്ലെങ്കിൽ ദൈവത്തെ കേൾക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമാണ്, അതാണ് ദൈവം നമ്മളോട് പറയുന്നത്. ഈ ധനത്തിന്റെ പിന്നാലെയുള്ള പാറ്റിൽ നിമിത്തം വചനം ഞെരുങ്ങും, വചനം ഞെരുങ്ങി ശ്വാസം മുട്ടി, വചനം എന്തെടുക്കും? വചനം മരിക്കും. അവിടെ എഴുതിയിട്ടില്ല എങ്കിലും ഈ ധനത്തിന്റെ പിന്നാലെയുള്ള പാച്ചില നിമിത്തം നമ്മുടെ അകത്തുള്ള വചനം മരിക്കുമെങ്കിൽ ആ നിലയിൽ നമ്മളൊരു കൊലപാതകയില്ല. വചനത്തെ നമ്മുടെ അകത്തുള്ളതിനെ കൊല്ലുന്നത് നമ്മൾ തന്നെയാണ് അല്ലെ? ആ നിലയിൽ നമ്മളൊരു കൊലപാതകൾ തന്നെയാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് വചനം വീഴുന്ന വിത്ത് വളരാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാകണം. പ്രതികൂലങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, എന്നാൽ അത് നമ്മളെ തകർത്ത് കളയാതെ എപ്പോഴും വചനം എത്ര തിരക്കാണെങ്കിലും ദൈവവചനം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവശബ്ദം കേൾക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഈ പച്ചപ്പുൽ മേടുകൾ അല്ലെങ്കിൽ പച്ച വിരിച്ചു നിൽക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത്
ഒന്നോ രണ്ടോ അടി സമചതുരത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് നിങ്ങൾ കൊണ്ടുപോയി ഇട്ടിട്ട് ആ പ്ലാസ്റ്റിക്കിന്റെ നാല് മൂലയിലും ഒരു കല്ല് വെക്കുക. ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ചെന്ന് ആ പ്ലാസ്റ്റിക് എടുത്ത് മാറ്റി നോക്കുക. പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രതലത്തിൽ, നല്ല പച്ചപ്പുണ്ടായിരുന്നു, ചെറിയ പച്ചപ്പുലികൾ നിറഞ്ഞ ആ പ്രതലത്തിൽ ഒരു ഒന്നോ രണ്ടോ അടി സമചതുരത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്ലാസ്റ്റിക് നിങ്ങൾ തിരിച്ചിട്ട് നാല് കയ്യിലും കല്ല് വെക്കുക. ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ ആ പ്ലാസ്റ്റിക് എടുത്ത് മാറ്റി നോക്കുന്ന ഉടനെ ഈ പ്ലാസ്റ്റിക്കിന്റെ അടിയിലുണ്ടായിരുന്ന ആ പുൽച്ചെടികൾ അതെല്ലാം ഉണങ്ങി വരണ്ട് മൃതാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വചനത്തിന് ഇതാണ് സംഭവിക്കുന്നത്. നമ്മുടെ അകത്തുണ്ടാകുന്ന വചനത്തെ ഞെരുക്കാൻ വേറെ ഒന്നിനെയും, ധനമായാലും ചിന്തകളായാലും ലോകത്തിന്റെ ഇഷ്ടങ്ങളായാലും അതിനെ അനുവദിക്കാതെ വചനത്തെ എപ്പോഴും നമ്മളെ മുറുകെ പിടിക്കുന്നവരെ ആയിത്തീരണം. ഈ വചനവും അങ്ങനെ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്, ഞെരുങ്ങി ഇല്ലാതാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വചനത്തെ ഏത് സമയത്ത് മുറുകെ പിടിക്കുന്നവരായി നമ്മൾ മാറണം. ഇനി രണ്ടാമത് വചനത്തെ ഞെരിക്കുന്നത് നമ്മൾ കാണുന്നത് സംസാരഭോഗങ്ങൾ, സംസാരഭോഗം, ലോകസുഖം, പ്ലഷേഴ്സ് ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിന്റെ സുഖങ്ങൾ. നമ്മളെപ്പോഴും പാടുന്ന ഒരുപാടുണ്ട്, ഈ ലോകം നൽകുകില്ല അല്ലേ, ഈ ലോകം നൽകിയില്ല സന്തോഷം സമാധാനം, ഈ ലോകം നൽകിയില്ല സന്തോഷം സമാധാനം എന്ന് പറയാൻ വരട്ടെ. ലോകം നൽകുന്നുണ്ട്, സന്തോഷം നൽകുന്നുണ്ട്, സമാധാനം നൽകുന്നുണ്ട്. ഏ ഇബ്രാലേഖനമായിരുന്നു അത് തന്നെയാണല്ലോ പറയുന്നത്. ഇബ്രാലേഖനം അറിയാൻ വേണ്ടി 24-ാമത്തെ വാക്യം, പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും, പാപം ചെയ്യുന്നവരുടെ ഒരു തൽക്കാലികമായിട്ടുള്ള ഒരു സന്തോഷം സുഖം അത് ലോകം എപ്പോഴും പ്രദാനം ചെയ്യുന്നുണ്ട്. ഏ അത് പക്ഷെ നിലനിൽക്കുന്നതല്ല. ഈ ലോകത്തിന്റെ പിന്നാലെയുള്ള സുഖത്തിന്റെ പിന്നാലെയുള്ള ഈ ഓട്ടം അത് അന്തികാല ലക്ഷണമായിട്ടാണ് തിമിത്യോസിന്റെ ലേഖനത്തിൽ 2 തിമിത്യോസ് 3-ാം അധ്യായം അതിന്റെ 1-4 വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നു. ഭോഗപ്രിയരായിട്ട് ആളുകൾ മാറുകയാണ്, സുഖത്തിന്റെ പിന്നാലെ ഉള്ള ഓട്ടം. നമുക്കറിയാം ലോകത്തിനെ പറ്റി നമുക്ക് കാണപ്പാടമാണ്. ദൈവത്തെ കേൾക്കാനായിട്ടും ദൈവം പറയുന്നത് മാത്രം ശ്രദ്ധിക്കാനായിട്ടും അബ്രഹാം ശ്രമിച്ചപ്പോൾ പച്ചപ്പ് നിറഞ്ഞ, സുഖങ്ങൾ നിറഞ്ഞ, സൗഭാഗ്യങ്ങൾ നിറഞ്ഞ സ്ഥലത്തിന് വേണ്ടിയുള്ള ഓട്ടം ലോകത്തിനെ എത്തിച്ചത് വലിയ തിന്മയിലേക്കായി. അതുകൊണ്ട് ലോകത്തോട് നോ പറഞ്ഞ് ദൈവശബ്ദം മാത്രം കേൾക്കാനായിട്ട് നമുക്ക് കഴിയുന്നെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാനായിട്ട് നമുക്ക് കഴിയും. ഈ ലോകത്തിന്റെ സുഖങ്ങൾ, ഈ ലോകത്തിന്റെ നേട്ടങ്ങൾ, ഈ ലോകത്തിന്റെ പേരും പ്രശംസയും ഇതൊക്കെ നേടാനായിട്ടാണ് ഇന്ന് എല്ലാ ആളുകളും ഓടുന്നത്. പറയുകയും കസേരയും എല്ലാം അതെല്ലാം താൽക്കാലികമാണ്, അതുകൊണ്ട് നമുക്ക് നിശ്ചിതയിൽ പോകാനായിട്ട് ഒക്കത്തില്ല. അതെല്ലാം ചത്തെന്നും ചവറെന്നും എണ്ണി ദൈവത്തിന് വേണ്ടി നിലകൊള്ളാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മളൊരു യഥാർത്ഥ ശിഷ്യനായിട്ട് മാറുന്നത്. ലോകത്തെ ചത്തെന്നും ചവറെന്നും അത് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാം. എല്ലാ വേസ്റ്റും കൂടെ വലിച്ചു വാരി കൂട്ടിയിട്ട് നമ്മൾ എണ്ണിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ ആഴ്ച മുഴുവൻ ദൈവം എന്നെ നടത്തി അല്ലേ, ലോകത്തിലെ സൗകര്യങ്ങളെല്ലാം കെട്ടിപ്പിടിച്ചിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതെല്ലാം ദൈവം തന്ന ദാനമാണെന്ന. ലോകത്തിലെ എല്ലാ അത്യാവശ്യമുള്ള കാര്യങ്ങൾ, നമ്മുടെ ജീവനും ഭക്ഷിക്കും ആവശ്യമായതെല്ലാം അത് നമുക്ക് വേണം. പക്ഷേ അന്നെന്നുള്ള അതിനെയാണല്ലോ സൗഖ്യവാക്യത്തിൽ നമ്മൾ പറയുന്നത്, അധികം സമൃദ്ധിയൊന്നും നൽകാതെ അന്നെന്നുള്ളതിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് കഴിയുന്നെങ്കിൽ. കൂടുതൽ സമ്പത്ത് വരുന്ന സമയത്ത് ആമോസിന്റെ പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ എല്ലാം ധനവാൻ, ആമോസിന്റെ ഹോസിയയുടെ പ്രവർത്തനത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തെ ത്യജിച്ച് അവരെ പോകാനും കഴിയും. അതുകൊണ്ട് ഈ ലോകത്തിന്റെ നന്മകളുടെ പിന്നാലെ ഓടാതെ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനായിട്ട് നമുക്ക് കഴിയണം. ഈ ലോകത്തിന്റെ ഉല്ലാസവും ഈ ലോകത്തിന്റെ സന്തോഷവും എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിന് വേണ്ടി നിലകൊള്ളാനായിട്ട് നമുക്ക് കഴിയണം. ഹല്ലേലൂയ. 3-ാമത് വചനത്തെ ഞെരുക്കുന്നത് ഈ ലോകത്തിന്റെ ചിന്തയാണ്, ഈ ലോകത്തിന്റെ ചിന്ത. മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 20
രണ്ടാമത്തെ നമ്മുടെ വാക്യത്തിൽ നമ്മൾ കർത്താവ് പറഞ്ഞ ആ വിശദീകരണത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, മുള്ളിനിടയിൽ വിരച്ചപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നെങ്കിലും ഈ ലോകത്തിന്റെ ചിന്ത വചനത്തെ ധനം ഞെരിക്കുന്നത് പോലെ ലോകത്തിന്റെ ചിന്ത അത് വചനത്തെ ഞെരിക്കുമെന്ന, ഈ ലോകത്തിന്റെ ചിന്ത കെയർ ഓഫ് ദിസ് വേൾഡ് കെയർ എന്ന വാക്കിനെ കരുതൽ എന്ന ഒരു അർത്ഥമുണ്ട്. എന്നാൽ ആ കെയർ എന്നതിന് വേറെ അർത്ഥങ്ങളുണ്ട്, ചിന്താകുലം എന്ന അർത്ഥമുണ്ട്, വിചാരപ്പെടൽ എന്ന അർത്ഥമുണ്ട്, ഉത്കണ്ഠ എന്ന അർത്ഥമുണ്ട്. ഈ വാക്യത്തിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഇപ്പം പ്രത്യേകിച്ച് കൊറോണയുടെ പശ്ചാത്തലങ്ങളാണല്ലോ പല ആളുകളും ജോലി നഷ്ടപ്പെട്ടു തുടങ്ങി വെച്ച, വീട് പണി പൂർത്തീകരിക്കാനാവാത്ത സ്ഥിതിയായി, കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായി തീരുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്, നാളെ പറ്റിയുള്ള കരുതൽ. എന്നാൽ കർത്താവ് നമ്മളോട് പറയുന്നത് ഈ ചിന്തകളെല്ലാം കർത്താവിന്റെ മുമ്പിൽ ഇട്ടിട്ട് നമ്മൾ സ്വതന്ത്രമായിട്ട് ജീവിക്കണമെന്ന്. ലൂക്കോസിന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 34-ാമത്തെ വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട്. നമ്മളാലും അത്ര വലിയ പ്രിയന്മാരൊന്നും അല്ല, അതുകൊണ്ട് ഒന്നാമത്തെ ഭാഗം വിടാം, അതിഭക്ഷണം. രണ്ടാമത് മദ്യപാനം, അതും നമ്മളാരും ചെയ്യുന്നില്ല. പക്ഷേ മൂന്നാമത്തെ കേസ് ഉപജീവന ചിന്തകളാണ്. ശ്രദ്ധിച്ചേ, ഈ അതിഭക്ഷണം, മദ്യപാനം, ഉപജീവന ചിന്ത, ഈ മൂന്ന് അവതരിപ്പിച്ചേക്കുന്നു. അല്ലെങ്കിൽ മദ്യപാനം നമ്മൾ ചെയ്യുന്നില്ല എങ്കിലും ഉപജീവന ചിന്ത നമുക്കുണ്ട് എങ്കിൽ അത് നമ്മളെ ഞെരുക്കുമെന്ന, അത് നമുക്ക് ഭാരമായി വരുന്ന ആ വാക്യത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഉപജീവന ചിന്തകൾ നമ്മളെ ഭാരപ്പെടുത്തും. എന്താ ഭാരപ്പെടുത്തുക എന്ന വാക്കിന് അവിടെ ശരിക്കും ഓവർ ചാർജ് എന്ന ഒരു ഒരു വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓവർ ചാർജ്, പാടില്ല, കാരണം അമിതമായി ടെക്നോളജി കൂടുതൽ ഓവർചാർജായാലും കുഴപ്പമില്ലായിരിക്കും. പണ്ടത്തെ മുതലൊക്കെ ഓവർചാർജായാലും അത് പൊട്ടിക്കഴിയും. അപ്പൊ ഹൃദയം വരുമ്പോഴാണ് ഈ ഉപജീവന ചിന്തകൾ, നാളെ പറ്റിയുള്ള ചിന്തകൾ എന്താണ്, എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് ജീവിതയാത്ര പോകുന്നത്, എല്ലാവരും മനസ്സുമായി നമ്മളെ ഹൃദയത്തിൽ നടത്തി വെച്ചാൽ ഈ അമിതഭാരം നമ്മുടെ ഹൃദയത്തെ തകർത്ത് കളയുമെന്ന കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം നമ്മളെ കുഞ്ഞുനാളി മുതൽ കാണാപ്പെടാൻ പഠിക്കുന്ന ഒരു വാക്യമാണെങ്കിലും നമ്മൾ ആരും കാണിക്കാറില്ല. ഒന്ന് മാത്രമേ 5-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം എന്റെ വാക്യം എന്താ, കാണപ്പെടാം, കുഞ്ഞുനാളി മുതൽ കാണപ്പെടാം, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകലും അവന്റെ മേൽ ഇട്ടുകൊള്ളുകയും. ബാധ്യത നമുക്ക് കാണാപ്പെടാം. ഇതെല്ലാം പറഞ്ഞാൽ നമ്മൾ സമ്മാനമില്ല, പറഞ്ഞ കാര്യം കൂട്ടും, 100% നമ്മളെല്ലാം ചെയ്യും. പക്ഷേ ഇതുവരെ ഈ ചിന്താഗ്രഹങ്ങൾ ദൈവത്തിൽ അർപ്പിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല എന്നുള്ള സത്യം. ഈ 1 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഈ കരുതുന്ന ദൈവത്തെ പറ്റി പറഞ്ഞിട്ട് 8-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. 8-ാം വാക്യം ഞാൻ ആദ്യം ഒരു പറയും, നിങ്ങളുടെ അതിങ്ങനെയാണ്, നിർമ്മലരായിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിടുകയുണ്ട് എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. 7-ാം വാക്യത്തിൽ കരുതലിനെ പറ്റി പറയുക,
അവൻ നിങ്ങളുടെ കരയിൽ പറഞ്ഞാൽ നിങ്ങളുടെ കരൽ ഉണ്ടാകുന്നു അവന്റെ മേൽ ഇട്ട് കൊടുക്കും. ഇത് പറഞ്ഞിട്ട് എത്ര കാര്യത്തിൽ പറയുന്നത് നേരെ നമ്മെ വിരിഞ്ഞാൻ ബാധിക്കുന്ന സാധാരണ വ്യക്തി. അതായത് ഈ ചിന്താഫലങ്ങൾ ഏഴാം വാക്യത്തിൽ പറയുന്ന ചിന്താഫലങ്ങൾ നമ്മള് ദൈവത്തിൽ അർപ്പിച്ചില്ലായെങ്കിൽ എട്ടാം വാക്യത്തിൽ പറയുന്ന ആ ചിന്താഫലങ്ങൾ പോലും നമ്മെ വിരിഞ്ഞുവാൻ സാത്താൻ ഉപയോഗിക്കുന്ന ആ വാക്യത്തിന്റെ അർത്ഥം പറയുന്നത്. അല്ലാതെ സാത്താൻ വലിയ പ്രലോഭനങ്ങൾ മറ്റേ കുറ്റകൃത്യങ്ങൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന നമ്മുടെ ആ നിലയിൽ മത്സരിക്കും എന്നുള്ളതിലേക്ക് വർത്തമായി ഈ പ്രലോഭനങ്ങൾ ഈ ചിന്താഗതങ്ങൾ പോലും നമ്മെ വർദ്ധിപ്പിക്കാൻ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ സാത്താൻ ഉപയോഗിക്കുന്നതാണ് ആ വാക്യത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അതുപോലെ തന്നെ വിശേഷം പ്രധാന അധ്യയനന്റെ ഒന്നാം വർഷത്തിൽ എന്താ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. മുമ്പേ പറഞ്ഞതുപോലെ പലവിധമായ പ്രശ്നങ്ങൾ, ജോലി നഷ്ടപ്പെട്ടു, കുഞ്ഞുങ്ങളുടെ പഠിത്തം വൃത്തിയായിരിക്കാത്ത വീട്, അവരുടെ പഠനം, വീട്ടിലെ ആരെങ്കിലും രോഗിയായി കിടക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള ടെൻഷൻ, ഇതൊക്കെ നമ്മുടെ നമുക്കതുണ്ട്. പക്ഷേ അത് തുടർമാനമായി നമ്മളെ ഞെരുക്കുവാൻ അനുവദിക്കാതെ നമ്മള് ഇന്ന് മുതലെങ്കിലും ദൈവാശ്രയം വർദ്ധിപ്പിക്കുവാനായി കേൾക്കണം. ദൈവത്തിൽ ആശ്രയിക്കാൻ അവരെ കഴിയണം. അപ്പോഴാണ് ദൈവത്തിന്റെ നന്മകൾ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിന്റെ ആശ്വാസം നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയുന്നത്. ഒരു സൈഡിൽ ടെൻഷൻ, മറു സൈഡിൽ ചിന്താഗതം, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകത്തില്ല. അപ്പോൾ പൗലോസ് തന്നെയാണല്ലോ പറയുന്നത്, നിങ്ങളുടെ ചിന്താഗതങ്ങളെല്ലാം ഫിലിപ്പിയലേഖനം നാലാം അധ്യായം, ഫിലിപ്പിയലേഖനം നാലാം അധ്യായം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിലും പ്രാർത്ഥനയാലും അറിയിച്ചാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോടെ അറിയിക്കത്ര വേണ്ടത്. അപ്പോൾ സകലവിദ്യയും കവിയുന്ന ദിവസമാണ് നിങ്ങളുടെ ഹൃദയങ്ങളെ ജനിക്കുവന്ന അല്ലെങ്കിൽ കാത്തുവന്ന നിറയ്ക്കുവന്ന. അപ്പൊ നമ്മൾ ഈ സ്തോത്രത്തോടെ ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങളെല്ലാം അർപ്പിക്കുന്നുടനെ, ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നുടനെ നമ്മുടെ ഈ ഹൃദയത്തിന്റെ അകത്തുള്ള ടെൻഷൻസ് എല്ലാം മാറുവാനിടയുള്ളൂ. നമുക്ക് എപ്പോഴും ബോധ്യമുണ്ടായിരിക്കണം, നമ്മുടെ തലയിലെ ഒരു മുടി നിലത്ത് വീണമെങ്കിൽ അത് ദൈവത്തിന്റെ അനിവാര്യമില്ലാതെ, ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ വീഴത്തില്ല എന്ന ഉത്തമ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ചിന്താവലയങ്ങളെല്ലാം കർത്താവിൽ നമുക്ക് അർപ്പിക്കാൻ കഴിയും. കാക്കളെ വിതയ്ക്കുവീൻ, കർത്താവ് തന്നെ പറഞ്ഞ കാക്കളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പരയിൽ കൂട്ടി വയ്ക്കുന്നില്ല, എങ്കിലും ദൈവം അവയ്ക്ക് വേണ്ടി കരുതുന്നു. ഒരു കാക്കയ്ക്കും റേഷൻ കാർഡോ ആധാർ കാർഡോ ഐ ഡി കാർഡോ ഒന്നുമില്ല, പക്ഷേ ദൈവം അവയ്ക്ക് വേണ്ടി കരുതുന്നു. അങ്ങനെയാണെങ്കിൽ തന്റെ സ്വന്തം രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നന്മയേകം കരുതാതിരിക്കുമോ? ഇന്നുള്ളത് നാളെ അടുപ്പിലിട്ട് കളയുന്നതുമായ വയലിലെ പുല്ലിനെ താമരയെ ദൈവം സമയിക്കുന്നെങ്കിൽ തന്റെ സ്വന്തം രക്തത്താൽ വീണ്ടെടുക്കാം. തള്ളിക്കളയത്തില്ല. നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അവർ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് വരും. സങ്കീർത്തനകാരനും അത് തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. 55 സങ്കീർത്തനം അതിന്റെ 22 വാക്യം, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊടുക്കുക, അവൻ നിന്നെ പുലർത്തുന്നു. ഞാൻ അതിർക്കിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക, ആ വെച്ചു കൊള്ളുക എന്ന വാക്കിന് ശരിക്കുമുള്ള അർത്ഥം എന്ന് പറയുന്നത് നിന്റെ ഭാരം യഹോവയുടെ മേൽ വലിച്ചെറിയുക എന്ന, നിന്റെ ഭാരം യഹോവയുടെ മേൽ വലിച്ചെറിയുക. അപ്പോഴാണ് ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയുന്നത്. ഈ പഴയ നിയമത്തിലെ ഹാഗാറിനെ നമുക്കറിയാം, ഇസ്മായിലിനെ, ഹാഗാറിനെ ഇസഹാക്കിന്റെ മുലകൊടി മാറിയതിനു ശേഷം ഹാഗാറിനെയും ഇസ്മായിലിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കി, കുറെ അപ്പവും വെള്ളം നമ്മുടെ കൊടുത്ത് കിട്ടു, പക്ഷെ അതെല്ലാം തീർന്നു. ഹാഗാറിന്റെ അടുത്ത് കുട്ടിയെ ഒരു കുറ്റിച്ചെടി തണലിൽ കൊണ്ടുപോയി ഇട്ടു. ആ ഇട്ടു എന്നുള്ളതിനെ ശരിക്കും സെയിം വേദനയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനെ പറ്റി വലിച്ചെറിഞ്ഞു, വലിച്ചെറിഞ്ഞു എന്ന അർത്ഥമാകുന്നത് കൊച്ചിനെ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു എന്നുള്ളതല്ല, അതിനെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് കാഗാറിന്റെ കരുതലിന്റെ പരിധി അവസാനിച്ചു, അല്ലെങ്കിൽ അതിനെ കിട്ടിയിരുന്ന കരുതലിന്റെ പരിധി അവസാനിച്ചു. ആ കാര്യങ്ങൾ മുഴുവൻ ദൈവത്തിന് ഏൽപ്പിച്ചു. വലിച്ചെറിഞ്ഞ ഒരു കാര്യത്തെ നമ്മൾ തിരിച്ചെടുക്കാതെ വലിച്ചെറിഞ്ഞതാ എന്ന് പറഞ്ഞവനെ കാഗാർ ആ വിഷയം അവിടെ കൊണ്ടുപോയി സമർപ്പിച്ചു, ഏൽപ്പിച്ചു, കിട്ടു, വലിച്ചെറിഞ്ഞു. ഇനി എന്റെ കരുതലിന്റെ അകത്ത് പെടുന്ന കാര്യമല്ല. നമ്മൾ ഈ കുട്ടി ബാലന്റെ നിലവിളി, ബാലൻ എന്നൊക്കെ പറയുന്നുടനെ തീർത്ത് കൊച്ചു കുഞ്ഞാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കറിയാം അബ്രഹാമിന്
86 വയസ്സുള്ള സമയത്താണ് ഇസ്മായേൽ ജനിക്കുന്നത്. അബ്രഹാമിന് 100 വയസ്സുള്ള സമയത്താണ് ഇസഹാക്ക് ജനിക്കുന്നത്. അതായത് ഇസഹാക്ക് ജനിക്കുന്ന സമയത്ത് ഇസ്മായേലിന്റെ പ്രായം 14 വയസ്സ്. കാരണം 86 14 100. 86 വയസ്സിൽ ഇസഹാക്ക് ജനിക്കുന്നു, ഇസ്മായേൽ ജനിക്കുന്നു, 100 വയസ്സിൽ ഇസഹാക്ക് ജനിക്കുന്നു. അപ്പം അബ്രഹാമിന്റെ 86 വയസ്സ് മുതൽ അബ്രഹാമിന്റെ 100 വയസ്സ് വരെ ഉള്ള 86 മുതൽ 100 വരെയുള്ള ആ 14 വർഷം. അപ്പൊ ഇസ്രായേൽ ജനിക്കുമ്പോൾ, സോറി, ഇസ്മായേൽ ജനിക്കുന്ന സമയത്ത്, സോറി, ഇസ്രായേൽ ജനിക്കുന്ന സമയത്ത് ഇസ്മായേലിന് ഇസ്രായേൽ ജനിക്കുന്ന സമയത്ത് ഇസ്മായേലിന് 14 വയസ്സ്, 14 വയസ്സ് മിനിമം. ഇനി ഇസ്രായേലിന്റെ മുലമുടി മാറുന്ന സമയത്ത് ഈ ഇസ്മായേലിനെ അവിടുന്ന് പുറത്താക്കുന്നു. 2-3 വയസ്സ് നിങ്ങൾ കൂട്ടിക്കും. ഇസ്രായേലിന് 2-3 വയസ്സാകുന്ന സമയത്താണ് മുലമുടി മാറി അവനെ വീട്ടിൽ നിന്ന് ഇസ്മായിലിനെ പുറത്താക്കുന്ന ചിന്തിച്ചു. അങ്ങനെയാണെങ്കിലും 14-3-17 വയസ്സ്, അതായത് പ്ലസ് ടു പഠിക്കുന്ന നമ്മുടെ ഒരു ടീനേജറിന്റെ പ്രായം, അവനെയാണ് വീട്ടിൽ നിന്ന് അമ്മയായ ഹാഗാറിനോടൊപ്പം പുറത്താക്കിയത്. ഞാൻ ഈ പറഞ്ഞതിന്റെ താല്പര്യം, അവന്റെ കരച്ചിലിന്റെ അവന്റെ കരച്ചിലിന് ദൈവം മറുപടി നൽകി. സത്യത്തിൽ കുടിക്കാനുള്ള വെള്ളം പോലും പ്രാർത്ഥിച്ച് നിലവിളിച്ച് ദൈവത്തിൽ നിന്ന് വാങ്ങിച്ച ഒരു ടീനേജർ ആയിരുന്നു ഈ ഇസ്മായിൽ എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് അങ്ങനെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനായിട്ട് നമുക്ക് കഴിയണം. ലോകത്തിന്റെ പരിധിയിൽ എല്ലാം അവസാനിക്കുന്ന സമയത്താണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ നിർത്താം. കണ്ടാൽ മാന്യനാണെന്ന് തോന്നുന്ന ഒരാൾ കൊലപാതകിയാണെന്ന് അറിഞ്ഞാൽ നമ്മൾ ആ ആളിനെ വീട്ടിൽ കയറ്റി പ്രാർത്ഥിക്കുന്നു. കണ്ടാൽ ആള് മാന്യനാണ്, പക്ഷെ നമുക്ക് മനസ്സിലായി പുള്ളി കൊലപാതകിയാണ്, നമ്മുടെ ജീവനെ കൊണ്ട് പോകത്തുള്ളൂ. അങ്ങനെയുള്ള ഒരാളിനെ നമ്മൾ ഒരിക്കലും വീട്ടിൽ കയറ്റി പ്രാർത്ഥിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ ചിന്താകുലങ്ങളെയും ധനത്തോടുള്ള ചിന്തകളും ലോകത്തിന്റെ സുഖങ്ങൾ നേടുവാനുള്ള ഈ ആഗ്രഹങ്ങളെല്ലാം അത് നമ്മളെ ഞെരുക്കും, അത് നമ്മളെ ആത്മീയതയെ നഷ്ടമാക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കൊലപാതകിയെ കണ്ടാൽ മാന്യനാണെന്ന് തോന്നുന്ന ഒരു കൊലപാതകിയെ നമ്മുടെ വീട്ടിൽ കയറ്റി പാർപ്പിക്കാത്തത് പോലെ തന്നെ ഈ ചിന്താവലങ്ങളെയും നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് കയറ്റി പാർപ്പിക്കാൻ ഒരിക്കലും പാടില്ല. കാരണം അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഞെരുക്കി നമ്മളെ ശ്വാസം കിട്ടാതെ ആത്മീയമായി നമ്മൾ നഷ്ടമായി പോകാനിടയായി. അതുകൊണ്ട് ഒരു പുതിയ ജീവിതം, ദൈവാശ്രയം, നമ്മെ കരുതുന്ന, നമ്മെ സഹായിക്കുന്ന, നമ്മുടെ കണ്ണുനീരൊക്കുന്ന, നമ്മുടെ ഹൃദയത്തിന്റെ ഓരോ തുടിപ്പുകളും അറിയുന്ന ദൈവത്തിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഈ ലോകത്തിന്റെ ചിന്ത നമ്മെ ഞെരിക്കുമെങ്കിൽ വേറെ ഒരു ലോകമുണ്ട്. സ്വലോകലേഖനം 3-ാം അധ്യായം അതിന്റെ 1-2 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പി. ഈ ലോകത്തിലുള്ള ചിന്ത നമ്മെ ഞെരിക്കുമെങ്കിൽ ഉയരത്തിലുള്ള ചിന്ത, ഉന്നതത്തിലെ ചിന്ത, ദൈവീയമായുള്ള ചിന്തകൾ, അത് നമ്മളെ ആത്മീയമായി അഭിവൃദ്ധിയിലേക്ക് നയിക്കുവാനിടയിൽ. ഓരോരുത്തരോട് പറയുന്ന ഒരു കാര്യം, ഉയരത്തിലുള്ളത് ഒരു വാക്ക് ഇവിടെ വളരെ ഊന്നൽ കൊടുക്കുന്നുണ്ട്. ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പി എന്ന, നിങ്ങൾ ഉയരത്തിലുള്ളതും കൂടെ ചിന്തിച്ചോ, അങ്ങനെ തന്നെ പറഞ്ഞു. നാട്ടിലെ കാര്യങ്ങളെല്ലാം ചിന്തിച്ച്, അല്ലെങ്കിൽ ലൗകികമായ ചിന്തകൾ, മുമ്പ് പറഞ്ഞ പോലെയുള്ള ധനത്തിന്റെ ചിന്തകൾ, നാളെ പറ്റിയുള്ള കരുതികൾ, ഇതിന്റെ ഇടയ്ക്ക് ഉയരത്തിലുള്ളതും കൂടെ ചിന്തിച്ചോ, അങ്ങനെയല്ല പറയുന്നത്. ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിനമ്മ. ഈ ലോകത്തിന്റെ ചിന്ത നമ്മെ ഞെരിക്കുമെങ്കിൽ, നമ്മളെ ഇല്ലായ്മയെങ്കിൽ, ഉന്നതത്തിലെ ചിന്തകൾ, ദൈവികമായ ചിന്തകൾ, സ്വർഗീയമായ കാര്യങ്ങൾ, ആ ചിന്തകൾ നമ്മെ ദൈവമായിട്ട് കൂടുതൽ അടുത്തുവാനായി. അതുകൊണ്ട് ഈ ലൗകികമായിട്ടുള്ള ചിന്തകളെല്ലാം വെളിഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കാം. നമ്മുടെ ഹൃദയത്തെ 100 മേനി വിളവിന് വേണ്ടി എടുക്കാം. ഈ 4 ലവങ്ങളും ഹൃദയം, പാറസ്ഥലത്ത് വീണതും വടികരിയിൽ വീണതും മുള്ളിനിടയിൽ വീണതും നല്ല നിലത്ത് വീണതും, ഈ 4 നിലങ്ങളും ഹൃദയമാണ്. നമ്മുടെ ഹൃദയത്തെ നമ്മൾ തന്നെ ഒരുക്കിയെടുക്കാൻ വേണ്ടി, നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഒരുക്കാം, എല്ലാ തിന്മകളെയും പുറത്താക്കാം. ദൈവമായ കൃതവും നമ്മെ സാരമായി.